മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് കൊരിന്തോസ് 1:27-29 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 1 Corinthians 1:27-29. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകസൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകസൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മളാരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഏറ്റവും ബലഹീനമായതിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്കത് ഉറപ്പായിട്ട് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ശരിയാണ്. ഏറ്റവും ബലഹീനനായി എന്നെ തിരഞ്ഞെടുക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ്. ഈ അവസരത്തിൽ വെള്ളം കോരിക്കൊണ്ട് യജമാനന് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഭൃത്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 മൺകുടങ്ങളുണ്ട്. ഒരെണ്ണം സുഷിരമുള്ളതാണ്, മറ്റത് പൂർണ്ണതയുള്ളതാണ്. ഈ 2 കുടത്തിലും വെള്ളം കോരിക്കൊണ്ട് വന്ന് യജമാനൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്ന മനുഷ്യനാണ്. ഒരു കുടത്തിനകത്ത് നിറച്ച് വെള്ളമുണ്ട്, കാരണം നല്ല കുടമല്ലേ, നിറച്ച് വെള്ളം കിട്ടും. മറ്റേ കുടത്തിനകത്ത് കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ, കാരണം സുഷിരമുള്ളതുകൊണ്ട് വെള്ളമെല്ലാം വഴുകി പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നല്ല കുടം മോശം സുഷിരമുള്ള കുടത്തോട് പറഞ്ഞു, നിന്നെ കൊണ്ട് എന്തിനു വെള്ളാടാ, നീ വെള്ളം മുഴുവനും വഴുകി കളഞ്ഞിട്ടല്ലേ പോകുന്നേ എന്ന് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സുഷിരമുള്ള കുടം യജമാനോട് പറഞ്ഞു, യജമാനെ, ഞാൻ സുഷിരമുള്ളവനാണ്, നിനക്ക് എന്നെ കൊണ്ട് പ്രയോജനമില്ലല്ലോ, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് നല്ലൊരു കുടം എടുത്തുകൂടെ. യജമാനൻ പറയുകയാണ്, നീ അങ്ങനെ പറയരുത്, കാരണം നിനക്കറിയാമോ നിന്നെ വെള്ളം കൊണ്ട് ഞാനിതിലെ പോകുമ്പോൾ ഈ വെള്ളം സുഷിരത്തിലൂടെ പുറത്തു പോയിട്ടാണ് ഈ തോട്ടത്തിലെ ചെടികളൊക്കെ നനയ്ക്കപ്പെടുക, അതല്ല 1 പുഷ്പങ്ങൾ വിരിയിക്കുന്നുണ്ട്. ആ പുഷ്പങ്ങളാണ് യജമാനൻ്റെ മേശപ്പുറത്ത് ഞാൻ കൊണ്ട് വയ്ക്കുന്നത്. ഇവിടെ നിന്നെക്കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കിയിട്ടുണ്ട്, നീ അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട. നിൻ്റെ ആ സുഷിരത്തിലൂടെ തന്നെ നീ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നീ ധൈര്യമായിരിക്കുക എന്ന് ആ കുടത്തോട് പറയുകയാണ്. ഞാൻ ഈ പൊട്ടക്കഥ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ബലഹീനതയിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊള്ളും. അതുകൊണ്ട് അധൈര്യരാവേണ്ട യാതൊരു ആവശ്യവുമില്ല. ബലഹീനതകൾ ദൈവത്തിൻ്റെ കയ്യിൽ വലിയ ഉപകരണമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തളരാതെ ധീരതയോടെ ആ ബലഹീനതകളിൽ ദൈവത്തിന് മഹത്വം ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.